മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാടിന്റെ ജന്മദിനമാണിന്ന്. സഞ്ചാര സാഹിത്യത്തിലൂടെ മലയാളത്തിന് ലോകത്തെ വെളിവാക്കിയ എഴുത്തുകാരന്റെ ഓർമ്മകളിലാണ് എസ് കെയുടെ ജന്മനാടും മലയാളവും. എസ് കെ പറ്റി പറഞ്ഞു തുടങ്ങാൻ ഇതിലും അനുയോജ്യമായ വേറൊരു സ്ഥലമില്ല. കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും ദേശാന്തരങ്ങളുടെ കഥകൾ പറഞ്ഞ അനുഭവം മഷികൂട്ടിയ ആ എഴുത്തിന്റെ ഓർമ്മകളിലാണ് ഈ മണ്ണും ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സും. ഒറ്റമുണ്ടൊടുത്ത് എസ് കെ നടന്ന ദേശങ്ങളിലെയും തെരുവുകളിലെയും അനുഭവങ്ങളെല്ലാം അക്ഷരങ്ങളായപ്പോൾ അത് മലയാളം കണ്ട എക്കാലത്തെയും മികച്ച യാത്രാനുഭവങ്ങളായി. ഒരു ദേശത്തിന്റെ കഥ പറയുന്ന മിഠായി തെരുവും എസ് കെയുടെ കഥാപാത്രങ്ങൾ നിറയുന്ന മാനാഞ്ചിറ മൈതാനവുമൊക്കെ ആ എഴുത്തിന്റെ പെരുമ പേറുകയാണ്. കോഴിക്കോട് സാമൂതിരി സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ മാഗസിനിൽ അച്ചടിച്ചു വന്ന ചെറുകഥയിൽ നിന്ന് ജ്ഞാനപീഠത്തോളം വളർന്നപ്പോഴും എസ് കെ എന്നും മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ജീവിതത്തിന്റെ കഥ പറയുന്ന സാഹിത്യകാരനായിരുന്നു. ഇതുവരെ കേൾക്കാത്ത വൻകരകളെ മലയാളി കണ്ടത് എസ് കെയുടെ വരികൾക്കിടയിലൂടെയാണ്. ചന്ദ്രകാന്തം പാതിരാസൂര്യന്റെ നാട്ടിൽ, ലണ്ടൻ നോട്ട്ബുക്ക്, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി തുടങ്ങി എസ് കെയുടെ കൃതികൾക്കെല്ലാം കേരള പാഠാവലി പുസ്തകത്തിന്റെ ഗന്ധമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനായിരുന്ന എസ് കെ രാഷ്ട്രീയത്തിലേക്കും യാത്ര തിരിച്ചിരുന്നു. 1982 അദ്ദേഹത്തിന്റെ യാത്രകൾക്ക് പൂർണ്ണ വിരാമമായെങ്കിലും മാനാഞ്ചിറയിലെ ആ പ്രതിമ തന്റെ ദേശത്തിന്റെ പുതിയ കഥകൾ കണ്ട് വിശ്രമിക്കുകയാണ്. അനിത സെബാസ്റ്റ്യൻ, മനോരമ ന്യൂസ്, കോഴിക്കോട്.